ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ വിശ്വാസികളെ, പ്രത്യേകിച്ച് പരുമല പള്ളിയിലെ വെള്ളിയാഴ്ചത്തെ ധ്യാനം ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് കാണുന്ന വിശ്വാസി സമൂഹമേ, കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിൽ പരുമല ദേവാലയത്തിലും വെള്ളിയാഴ്ച കാണുന്ന തീർത്ഥാടകരുടെ ബാഹുല്യമൊക്കെയും നിയന്ത്രണ വിധേയമായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഇവിടെ ധ്യാനമെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ലാത്ത എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഉണ്ടായിരുന്ന ധ്യാന സമയത്ത് ധാരാളം ജനങ്ങൾ വന്ന് സംബന്ധിക്കുന്നത് വലിയ ഒരു ഓർമ്മയായിട്ട് അവശേഷിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് എല്ലാ ദേവാലയങ്ങളിലും ആരാധനയ്ക്കും ധ്യാനയോഗങ്ങൾക്കുമൊക്കെ നിയന്ത്രണങ്ങൾ ആണല്ലോ. ഇത് എത്രയും വേഗം പരിഹരിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ പേര് വർഗീസ് ജോസഫ് എന്നാണ്. എൻ്റെ സ്വദേശം നിരണമാണ്. അട്ടപ്പാടി സെൻറ് തോമസ് ആശ്രമത്തിൻ്റെ സുപ്പീരിയറാണ്. അവിടുത്തെ ചുമതലകളിലൊക്കെയും ആദിവാസികളുടെ ഇടയിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ്. നമുക്ക് സഭയ്ക്ക് അഭിമാനകരമായ ഒരു മിഷൻ പ്രസ്ഥാനമാണ് അട്ടപ്പാടി മിഷൻ എന്ന് പറയുന്നത്. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം 7-ാം വാക്യമാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെയാണ്: മനുഷ്യൻ കണ്ണിനു കാണുന്നു നോക്കുന്നതും യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. മനുഷ്യൻ കണ്ണിനു കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് അറിയാവുന്നതായിരിക്കും. സാധാരണ നമ്മൾ സുവിശേഷങ്ങളിലെയും പുതിയ നിയമത്തിലെയും വേദഭാഗങ്ങളാണ് നമ്മൾ ധ്യാനത്തിനൊക്കെയും എടുക്കാറുള്ളത്. എന്നാൽ പഴയ നിയമത്തിൽ ഇത്രയും ആഴവും ചിന്തോദീപവുമായ ഒരു വേദഭാഗം ഉണ്ടോ എന്ന് നമ്മൾ ഇതിൻ്റെ വിശകലനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമ ചരിത്രത്തിലെ ശ്രേഷ്ഠരായ രണ്ട് രാജാക്കന്മാരായിരുന്നു ശൗലും ദാവീദും. അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ച പ്രവാചകനും പുരോഹിതനുമാണ് ശമൂവേൽ. ശമൂവേൽ പ്രവാചകനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. 1 ശമൂവേൽ 2 ശമൂവേൽ എന്നീ പുസ്തകങ്ങളിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലുമൊക്കെ ഈ പ്രതിപാദനം നമ്മൾ വായിക്കാറുണ്ട്. ശമൂവേലിൻ്റെ ബാല്യകാലത്തെപ്പറ്റി വേദപുസ്തകത്തിൽ വളരെ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. ഹന്ന ദൈവസന്നിയിൽ നടത്തുന്ന പ്രാർത്ഥനയും ഏലി എന്ന പുരോഹിതൻ അത് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ പറ്റി നമുക്കറിയാം. ഹന്നായുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നത് അവൾ ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നപ്പോഴാണ് ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടതെന്നുള്ളതാണ്. നമ്മൾ വായിച്ചു കേട്ടതിലും ഹൃദയം എന്ന വാക്ക് വരുന്നുണ്ട്. ഈ ഹൃദയത്തിന് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. ഹൃദയത്തിന് 4 അറകളുണ്ടെന്നും അത് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നതും ഹൃദയത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വളരെ അവയറാണ്. ഹൃദയം നിന്നു പോകുന്ന അവസ്ഥയ്ക്കാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിന് നമ്മൾ വളരെ പ്രാധാന്യം ശരീരത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടും ഹൃദയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 51-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമെന്നാണ്. അവിടെയും ഹൃദയത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹന്ന എന്ന് പറയുന്ന അമ്മ ദേവാലയത്തിൽ ചെന്ന് ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ശക്തമായൊരു വേദന, അവൾക്ക് മക്കളില്ലായിരുന്നു എന്നുള്ളതാണ്. അത് കണ്ടിട്ട് ഏലി എന്ന് പറയുന്ന പുരോഹിതൻ വന്ന് ചോദിക്കുകയാണ്, നിനക്കെന്ത് സംഭവിച്ചു? നീ നിൻ്റെ അധരങ്ങൾ ചലിക്കുന്നുണ്ട്, എന്നാൽ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അന്നത്തെ അവസ്ഥയിൽ ഏലി പുരോഹിതൻ ചോദിക്കുന്നത് നീ മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ്.
അപ്പോൾ ആ സ്ത്രീ വളരെ വിലപിച്ചുകൊണ്ട് പറയുന്നു, യജമാനെ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ എന്ന് പറയുക. അപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം. ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്, ദൈവം ഉടനെ ഉത്തരമരുളുന്നവനാണ്. അതുകൊണ്ടാണ് ഹന്നായുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയും അവൾക്കൊരു മകനെ കൊടുക്കുകയും ചെയ്തു. ആ മകനാണ് വളർന്നു വന്ന് ശമൂവേൽ പ്രവാചകനായിട്ട് മാറുന്നത്. ഈ ഹന്ന ദൈവസന്നിധിയിലെടുത്ത ഉടമ്പടി പ്രകാരം തനിക്ക് ലഭിച്ച മകനെ അവൾ ദേവാലയത്തിൽ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ചു. അങ്ങനെ ശമൂവേൽ ബാലൻ പൈതൽ പ്രായത്തിൽ തന്നെ ദേവാലയത്തിൽ താമസിക്കുകയാണ്. ഇങ്ങനെ ദേവാലയത്തിൽ താമസിച്ചവർക്കൊക്കെ ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ചിട്ടുണ്ട്. കന്യകമറിയാം ദേവാലയത്തിൽ താമസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മയാകുവാൻ തക്കവണ്ണം അവളെ തിരഞ്ഞെടുത്തത്. ശമൂവേൽ ബാലനും ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിച്ച് ഏലി എന്ന പുരോഹിതൻ്റെ ശിക്ഷണത്തിൽ വളരുന്ന സമയത്താണ് അവന് ദൈവവിളി ലഭിക്കുന്നത്. അത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ബാലനോ ദൈവസന്നിധിയിൽ വളർന്നു വന്നു എന്നാണ് ശമൂവേൽ പ്രവാചകൻ 1 ശമൂവേൽ 2:21 പറയുന്നത്. അതുപോലെ 3:8 ദൈവം ശമൂവേലിനെ പേര് ചൊല്ലി വിളിക്കുന്നത്. ശമൂവേലെ ശമൂവേലെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും ആ ദേവാലയത്തിൽ ഏലി എന്ന പുരോഹിതനും ശമൂവേൽ ബാലനും മാത്രമേ ഉള്ളൂ. അവന് പുരോഹിതൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, നീ എന്നെ വിളിച്ചോ എന്ന്. അപ്പോൾ 2 പ്രാവശ്യം ചോദിച്ചപ്പോഴും പുരോഹിതൻ പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. അതേസമയം പുരോഹിതന് മനസ്സിലായി, ഇവിടെ ഞാനും ഈ ബാലനുമല്ലാതെ ദൈവമാണ് മൂന്നാമതായിട്ടുള്ളത്. ഞാനവനെ വിളിച്ചിട്ടില്ല എങ്കിൽ അവനെ വിളിച്ചത് ദൈവമായിരിക്കണം. അതുകൊണ്ട് പുരോഹിതൻ ശക്തമായിട്ട് പറയുകയാണ്, മകനെ, ഇനി നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ ഇപ്രകാരം പറയണം, കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഇത് പറഞ്ഞു കൊടുക്കുവാനുള്ള ദിശാബോധം അന്ന് പുരോഹിതന്മാർക്കുണ്ടായിരുന്നു. പുരോഹിതൻ അറിയാമായിരുന്നു അവിടെ ദൈവസാന്നിധ്യമുണ്ടെന്നും അവനെ വിളിച്ചത് മറ്റാരുമല്ല ദൈവമാണെന്ന് തറപ്പിച്ച് പറയാനുള്ള ആർജവത്വം ഏലി പുരോഹിതൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പുരോഹിതൻ അപ്രകാരം ആ പൈതലിനോട് പറഞ്ഞത്. ആ പൈതൽ ആ പുരോഹിതൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. അങ്ങനെയാണ് മൂന്നാമതും ശമൂവേലെ ശമൂവേലെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള വിനയാന്യതമായ മറുപടി നൽകുന്നത്. അത് കേട്ടിട്ട് ദൈവം സംപ്രീതനായി. അങ്ങനെയാണ് ശമൂവേൽ ബാലനെ ദൈവം പ്രവാചകനും പുരോഹിതനുമായിട്ട് വിളിച്ച് വേർതിരിക്കുന്നത്. ഇങ്ങനെയുള്ള ദൈവവിളി ലഭിച്ചവരാണ് സഭയിൽ ഉന്നത സ്ഥാനത്തും വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. നമ്മുടെ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ജീവചരിത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇപ്പോൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹവും കുന്നംകുളത്ത് മങ്ങാടെന്ന് പറയുന്ന ചെറിയ ദേശത്ത് ബാല്യം മുതലേ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിച്ചതുകൊണ്ടാണ് അദ്ദേഹം വൈദിക വൃത്തിയിലേക്കും അതുപോലെ മഹാപുരുഷ സ്ഥാനത്തെത്തി സഭയെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അപ്പോൾ ഇങ്ങനെ ദൈവവിളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശമൂവേൽ ബാലന് ദൈവത്തിൽ നിന്ന് നേരിട്ട് പേര് ചൊല്ലിയുള്ള വിളി കേൾക്കുവാനായിട്ട് സാധിച്ചു. ഇങ്ങനെ വേദപുസ്തകത്തിൽ ഒത്തിരി പേരെ ദൈവം പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ശിയാവിനും എരമ്യാവിനും ഒക്കെ ദൈവശബ്ദം കേൾക്കുവാൻ സാധിച്ചവരാണ്. ശിയാ പ്രവചനം 43-ാം അധ്യായത്തിൽ പറയുന്നത്, നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ നിനക്കൊന്നും ഭവിക്കുകയില്ല, തീയിൽ കൂടി കടന്നാൽ നിനക്കൊന്നും ഭവിക്കുകയില്ല എന്നാണ്. രമ്യാ പ്രവചൻ പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ വിളിച്ച് വേർതിരിച്ചു എന്നാണ്. അങ്ങനെ ഒരുപാട് ദൈവവിളിയെക്കുറിച്ച് വേദപുസ്തക ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ശമൂവേൽ ബാലന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിച്ചു. അപ്രകാരം ദൈവവിളിക്കനുസരിച്ച് തന്നെ തന്നെ സമർപ്പിച്ച് ജീവിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ ചരിത്രത്തിൽ ഇത്രയും ശക്തനായ ഒരു പുരോഹിതനും പ്രവാചകനുമായിട്ട് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായിട്ട് ശൗലിനെ അഭിഷേകം ചെയ്യുന്നതും 2-ാമത്തെ രാജാവായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതും ഈ ശമൂവേൽ പ്രവാചകനാണ്. അങ്ങനെ വലിയൊരു ദൗത്യമാണ് ശമൂവേൽ നിർവഹിക്കുന്നത്. അതിന് കാരണം ഇത്രമാത്രം വിനയാന്യതമായ
ഒരു ജീവിതം. അത് ദേവാലയത്തിൽ താമസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ വ്യാപൃതനായി ജീവിച്ചതുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രത്യേകമായ ഒരു രീതിയിലാണ്. ശൗലിൻ്റെ തിരഞ്ഞെടുപ്പ് 1 ശമൂവേൽ 9:6 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ശൗല് ബെന്യാമിൻ ഗോത്രത്തിലെ കീശ് എന്ന് പറയുന്ന ധനികൻ്റെ മകനായിരുന്നു. ആ മകനെ സംബന്ധിച്ച് അവൻ്റെ ശരീരപ്രകൃതിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവൻ വളരെ ഉയരമുള്ളവനായിരുന്നു, തോൾ വരെ പൊക്കമുള്ളവനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ശൗല് അവന് പിതാവിൻ്റെ അന്നത്തെ സമ്പത്തെന്ന് പറയുന്നത് മൃഗസമ്പത്താണ്. ഒട്ടകങ്ങളും ആടുകളും കഴുതകളും കുതിരകളും ഒക്കെയുള്ള മൃഗങ്ങളെയാണ് അന്ന് വളർത്തുന്നത്. വേദപുസ്തകത്തിൽ യോബിൻ്റെ പുസ്തകത്തിലൊക്കെ അവന് 6,000 കുതിരകളും 2,000 ഒട്ടകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ എണ്ണമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പഴയ കാലത്ത് ഒരു സമ്പത്ത് എന്ന് പറയുന്നത് മൃഗസമ്പത്താണ്, മൃഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ്. കീശ് എന്ന് പറയുന്ന ധനികൻ ബെന്യാമിൻ ഗോത്രത്തിലെ വലിയ സമ്പന്നനായിരുന്നു. അവന് ധാരാളം മൃഗസമ്പത്തുണ്ടായിരുന്നു. അന്നത്തെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ കഴുതകളും അവർ ജോലിക്കൊക്കെയായിട്ട് വളർത്തുമായിരുന്നു. അങ്ങനെ കീശ് എന്ന് പറയുന്ന ധനികൻ്റെ കഴുതകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം വഴിതെറ്റിപ്പോയി, അതിനെ കാണാതെയായി. അപ്പോൾ അപ്പൻ മകനെ വിളിച്ച് പറയുകയാണ്, മകനെ നമ്മുടെ കുറേ കഴുതകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ പോയി അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അങ്ങനെ നഷ്ടപ്പെട്ടു പിതാവിൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ അന്വേഷിച്ചിറങ്ങിയ ആളാണ് ഈ ശൗല്. അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോട് തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ജനത്തോട് പറയുന്നുണ്ട്, മക്കളെ, നമുക്ക് ദൈവമാണ് നമ്മുടെ രാജാവ്, നമുക്ക് ലോകപ്രകാരം രാജാവൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇസ്രായേൽ ജനം വീണ്ടും വീണ്ടും മറുതലിക്കുകയാണ്, എല്ലാവരെയും പോലെ പുറജാതികളെപ്പോലെ നമുക്കും രാജാവിനെ വേണം എന്ന് പറയാം. അവസാനം ശമൂവേൽ പ്രവാചകനത് ദൈവസന്നിധിയിൽ ചെന്ന് പറയാൻ പേടിയാണ്. കാരണം ദൈവം കോപിച്ചെങ്കിലോ എന്ന് വിചാരിച്ച് ശമൂവേൽ പ്രവാചകൻ ഇത് പറയാതെ ഇരിക്കുകയാണ്. എന്നാൽ ദൈവം അവരുടെ മനസ്സ് അറിഞ്ഞിട്ട് ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, നീ ജനത്തിൻ്റെ ആഗ്രഹപ്രകാരം അവർക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്തു കൊടുക്കണം, അതാരാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് ദൈവം ശമൂവേലിനോട് പറഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ശൗല് വീട് വിട്ടിറങ്ങുന്നത്. അവൻ കഴുതകളെ, പിതാവിൻ്റെ നഷ്ടപ്പെട്ട കഴുതകളെ അന്വേഷിച്ച് ഒരു ബാല്യക്കാരനെയും കൂട്ടി ആ പ്രദേശത്ത് മുഴുവനും അലഞ്ഞ് നടന്നു. അവർക്ക് കണ്ടുകിട്ടിയില്ല, കഴുതകളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവരെ തിരിച്ച് വീട്ടിലേക്ക് നിരാശരായിട്ട് പോകാതിരുന്നപ്പോഴാണ് ആ ബാല്യക്കാരനാണ് പറയുന്നത്, ഈ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതൊക്കെ ഒത്തുവരുന്നു, നമുക്കവിടെ പോകാം, നാം പോകുവാനുള്ള വഴി പക്ഷേ അവൻ നമുക്ക് പറഞ്ഞു തരും. ഇതാണ് 1 ശമൂവേൽ 9:6 അവിടെ പറയുന്നത്. ഈ ബാല്യക്കാരൻ ശൗലിനോട് പറയുകയാണ്, നമ്മൾ ഉദ്ദേശിച്ച കഴുതകളെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിച്ചില്ല, ഒരു പക്ഷേ ദൈവപുരുഷനായ ഈ ശമൂവേൽ പ്രവാചകൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം നമുക്ക് വഴി കാണിച്ചു തരുമെന്ന്. അങ്ങനെയാണ് ഈ ശൗലും ബാല്യക്കാരനും കൂടെ ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുന്നത്. ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ ഇവർ രണ്ടുപേരും വരുന്നത് കണ്ടുകൊണ്ട് ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, നിൻ്റെ വീട്ടിൽ നിന്ന് രണ്ടുപേർ വരുന്നുണ്ട്, അവരെ നീ അതിഥിയായിട്ട് അവിടെ താമസിപ്പിക്കണം. അവരെ താമസിപ്പിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞോളാം. അങ്ങനെയാണ് ശൗലും ബാല്യക്കാരനും ശമൂവേൽ പ്രവാചകൻ്റെ അടുത്ത് വന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, നിൻ്റെ പിതാവിൻ്റെ നഷ്ടപ്പെട്ട കഴുതകളൊക്കെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്, നീ അതിനകത്ത് വിഷമിക്കണ്ട. അത് നീ എന്തിനാണ് ഇറങ്ങി തിരിച്ചത്? അത് നടന്നു, കാരണം അത് വഴിതെറ്റി തിരിച്ച് വഴി കണ്ടുപിടിച്ച് വീട്ടിലെത്തി. പക്ഷേ ഇന്നിപ്പം നേരം വൈകിയതുകൊണ്ട് ഇന്ന് നിങ്ങൾ പോകണ്ട, ഇന്ന് നിങ്ങളിവിടെ താമസിക്കാൻ പറ. അങ്ങനെ ശൗലിനെയും ബാല്യക്കാരനെയും ശമൂവേൽ പ്രവാചകൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അവരന്ന് അവിടെ അന്തി ഉറങ്ങുന്ന സമയത്താണ് ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുന്നത്, ഇപ്പം നിൻ്റെ വീട്ടിൽ രണ്ടുപേർ വന്നിട്ടുണ്ടല്ലോ, അതിലൊരാൾക്ക് നല്ല പൊക്കമൊക്കെ ഉണ്ടല്ലോ, അവനെയാണ് ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളാരും ചിന്തിക്കുന്നത് പോലെയല്ല.
കഴുതയെ തപ്പി നടന്ന ഒരു സഹോദരൻ. അവൻ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ആദ്യം വായിച്ച വാക്യം അതാണ്, മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കുവാണ്, ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പം എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, വിവിധ തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു. എന്നാൽ ദൈവം ഹൃദയങ്ങളെ നോക്കുമ്പോൾ ഓരോരുത്തരുടെയും ആത്മീയമായ അവസ്ഥയിൽ വ്യത്യാസമുണ്ട്. നമ്മൾ മുഖത്തെ ഭാവം കണ്ടുകൊണ്ടല്ല ഒരാളുടെ ആത്മീയത നിശ്ചയിക്കുന്നത്, അവരുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. അങ്ങനെ ദൈവം നോക്കിയപ്പോൾ, ഇസ്രായേലിൽ മുഴുവൻ നോക്കിയപ്പോൾ ശൗലിനെ പോലെ നിഷ്കളങ്ക ഹൃദയമുള്ള ഒരു മനുഷ്യനില്ല. അതുകൊണ്ടാണ് ദൈവം ശൗലിനെ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിട്ട് തിരഞ്ഞെടുത്തത്. അവൻ്റെ താഴ്മയും വിനയവുമൊക്കെ നമുക്ക് കുറച്ച് കഴിയും മനസ്സിലാവും. അതായത് ശമൂവേൽ പ്രവാചകൻ കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ടാണ് പോകുന്നത്, തൈലം ഒഴിച്ചാണ് അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെ ശൗലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നിന്നെ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ശൗല് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ളവനും എൻ്റെ കുടുംബം ഇസ്രായേലിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത്? 1 Samuel 9:21. അതാണ് ശൗലിൻ്റെ താഴ്മയെന്ന് പറയുന്നത്. അവന് വലിയൊരു പദവിയും ഉത്തരവാദിത്വവും നൽകുവാനായിട്ട് പോകുമ്പോൾ അവൻ പറയുകയാണ്, എനിക്കിതിനുള്ള യോഗ്യതയില്ല, ഞാൻ ചെറുതാണ്, എനിക്ക് എൻ്റെ കുടുംബം ചെറുതാണ്, എൻ്റെ ഗോത്രം ചെറുതാണ്, ഞാൻ ഇസ്രായേലിലെ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനാണ്, എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ്, പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നോട് പറയുന്നത്? അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യം, ദൈവം ഹൃദയത്തെ നോക്കുന്നു, മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കുന്നു. മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് ഗോത്രം ചെറുതാണെന്നും കുടുംബം ചെറുതാണെന്നും ഒക്കെ തോന്നുന്നത്. പക്ഷെങ്കിൽ ദൈവം ഹൃദയത്തെ നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, അവൻ്റെ കുടുംബം ചെറുതായിക്കോട്ടെ, അവൻ്റെ ഗോത്രം ചെറുതായിക്കോട്ടെ, പക്ഷേ അവൻ്റെ ഹൃദയം നല്ലതാണ്, അവൻ്റെ മനസ്സ് നല്ലതാണ്. അതുകൊണ്ട് അവനെ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഈ താഴ്മയും വിനയവുമാണ് നമുക്കും വേണ്ടത്. കന്യാമറിയാമിനെ ദൈവത്തിൻ്റെ ദൈവപുത്രനെ അവതാരം ചെയ്യുവാൻ തക്കവണ്ണം അവളുടെ ഉദരം ദൈവം തിരഞ്ഞെടുത്തത് കന്യാമറിയാവിൻ്റെ താഴ്മയും വിനയവുമാണ്. അത് നമ്മൾ നമ്മുടെ ഗീതങ്ങളിലൊക്കെ ചൊല്ലുന്നുണ്ട്, കന്യാമറിയാമിനെ പോലെ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ ആരും ഉയർത്തപ്പെട്ടിട്ടുമില്ല. അപ്പോൾ താഴ്മയുള്ളവർക്കാണ് ദൈവം ഉയർച്ച കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് വേദവസത്തിലുടനീളം കാണാവുന്ന കാഴ്ചയാണ്. ഇവിടെ ശമുവേൽ പ്രവാചകൻ ശൗലിനോട് നിന്നെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ ശൗല് അതിന് എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ ശൗലിനെ ശമുവേൽ പ്രവാചകൻ നിർബന്ധിച്ചു, ദൈവകൽപ്പന നീ അനുസരിക്കാതിരിക്കരുത്, അതുകൊണ്ട് നീ അതിനെ വിധേയപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് ശൗല് തൻ്റെ തല കുനിച്ച് ശമുവേലിൻ്റെ അഭിഷേകത്തിന് വേണ്ടി വിനയാന്വിതനാവുന്നത്. അങ്ങനെയാണ് ശൗലിനെ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. ഇപ്പം കീശ് എന്ന് പറയുന്ന ധനികൻ്റെ വീട്ടിൽ നിന്ന് കഴുതകളെ അന്വേഷിച്ച് പുറപ്പെട്ട ശൗല് തിരികെ ചെല്ലുന്നത് ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ്. അവൻ്റെ കൂടെ പരിചാരകന്മാരുമൊക്കെ അവന് അവൻ്റെ പേര് വാഴ്ത്തി പാടിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവ് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവൻ്റെ പിതാവ് പോലും അതിശയപ്പെട്ടു കാണും, കാരണം യാതൊരു സൂചനയില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കമേ ഇസ്രായേലിലില്ല. അതുകൊണ്ടാണല്ലോ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിട്ടാണല്ലോ ശൗലിനെ തിരഞ്ഞെടുക്കുന്നത്. അതൊക്കെ നമുക്ക് ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കണം. കാരണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും അത് സ്വീകരിക്കുന്ന ശൗലിനെയും ആ ശൗലിൻ്റെ വിനയത്തെയും ശൗലിൻ്റെ അഭിഷേകത്തെയും ഒക്കെ നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ശൗല് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത്. എന്നാൽ പിന്നീട് ശൗലിന് പല തെറ്റുകളും സംഭവിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് നമ്മുടെ ജനദിന ജീവിതത്തിലും നമ്മൾ ഓർക്കേണ്ടത്. നമുക്ക് ദൈവം പല ഉത്തരവാദിത്തങ്ങളും പല നിയോഗങ്ങളും നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കാൻ പാടില്ല. വന്ന വഴി മറക്കരുതെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഇവിടെ ശൗലിന് താഴ്മയും വിനയവുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ രാജാവായി കഴിഞ്ഞപ്പോൾ രണ്ട് പ്രാവശ്യം അവന് തെറ്റ് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. അത് ഒന്നാമത്തേത്
ഒരു യാഗം കഴിക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ ശമൂവേൽ പ്രവാചകനാണ് വന്ന് യാഗം കഴിക്കേണ്ടത്. അദ്ദേഹമാണ് പുരോഹിതനും പ്രവാചകനുമായിട്ടുള്ളത്. ശൗല് രാജാവ് മാത്രമാണ്, അവന് പൗരോഹിത്യ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത് നമുക്കറിയാവുന്നതാണ്. നമുക്ക് നമ്മുടെ സഭയിലെ അപ്പോസ്തോലികത്വവും പൗരോഹിത്യ പാരമ്പര്യവുമൊക്കെ നമ്മൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശൗലും ശമൂവേലും തമ്മിലുള്ള വ്യത്യാസം, ശമൂവേൽ പ്രവാചകനും പുരോഹിതനുമാണ്, ശൗല് രാജാവാണ്. രാജാവിനൊരിക്കലും പൗരോഹിത്യ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ശൗലിന് രാജാവായി കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ അഹങ്കാരമുണ്ടായി. അവൻ പറയുകയാണ്, എൻ്റെ തലയിൽ എണ്ണയൊക്കെ വീണതാണ്, എന്നെ അഭിഷേകം ചെയ്തതാണ്, അതുകൊണ്ട് പുരോഹിതന്മാർ ചെയ്യുന്ന യാഗം ഞാൻ കഴിച്ചാലും കുഴപ്പമില്ല എന്ന് അവൻ തെറ്റായിട്ട് ധരിച്ചു. അതുകൊണ്ടാണ് അവൻ പാളയത്തിൽ വെച്ച് യാഗം നടത്തുന്നത്. യാഗം നടത്തി ശമൂവേൽ പ്രവാചകൻ ദൂരെ നിന്ന് വന്നപ്പോൾ പാളയത്തിൽ നിന്ന് പുക പൊങ്ങുന്നത് കണ്ടു. ശമൂവേൽ പ്രവാചകൻ ചോദിച്ചു, ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ധൂവാർപ്പണം നടത്തിയെന്ന് പറഞ്ഞു ശൗല്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ വന്ന് പറഞ്ഞു, കുഞ്ഞെ, നീ ചെയ്തത് ഭോഷത്വമാണ്, നിനക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. എന്താണ്? പുരോഹിതന്മാർ മാത്രമേ ധൂവാർപ്പണം നടത്താവൂ എന്ന്. ഇത് ഞാൻ എത്യോപ്യയിൽ കുറേ നാളുണ്ടായിരുന്നു, 2004-2007 വരെ. അവിടെ ഇപ്പോഴും പൗരോഹിത്യ കർമ്മങ്ങളിൽ ധൂവാർപ്പണം നടത്തുന്ന പുരോഹിതന്മാർ മാത്രമാണ്. ഷമ്മാശന്മാർക്കോ ശുശ്രൂഷക്കാർക്കോ ധൂവുകെട്ടിയെ സ്പർശിക്കാൻ പോലും പറ്റത്തില്ല, ത്രോണോസിൽ തൊടാൻ പാടില്ല. അത്രമാത്രം തീക്ഷ്ണമായിട്ട് പൗരോഹിത്യത്തെ കാണുന്ന നമ്മുടെ സഹോദരി സഭയാണ് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ. അവിടെ ധൂവാർപ്പണം നടത്തുന്ന പുരോഹിതന്മാർ മാത്രമാണ്, ഷമ്മാശന്മാരോ ശുശ്രൂഷകരോ ധൂവുകെട്ടി വീശത്തില്ല. വൈദികർ തന്നെയാണ് കുർബാനയിൽ അംശവസ്ത്രം ധരിച്ചിട്ട് ധൂവാർപ്പണം നടത്തുന്നത്, ധൂവുകുറ്റി കത്തിക്കുന്നതും വീശുന്നതും എല്ലാം. അതുപോലെ തക്സ എന്ന് പറയുന്ന പുസ്തകം, അച്ഛന്മാർ കുർബാന ചെല്ലുന്ന പുസ്തകം, അത് സ്പർശിക്കണമെങ്കിലും വൈദികർക്കേ പറ്റത്തുള്ളൂ. നമ്മളിവിടെ എല്ലാവരും പുസ്തകം എടുത്തു വെക്കും, പക്ഷെങ്കിൽ അവിടെ ഒരു വൈദികൻ കാപ്പായിട്ട് അത് സൈഡിൽ നിന്നുകൊണ്ട് താളുകൾ മറിച്ചു കൊടുക്കും. അത് വലിയ പുസ്തകമാണ്, അത് ഈ തുകലിൽ എഴുതി ഇട്ടുള്ള മാനുസ്ക്രിപ്റ്റാണ്. 16 ക്രമമുള്ള വലിയ പുസ്തകമാണ്, വലിയ തടിച്ച പുസ്തകമാണ്. അതിൻ്റെ പേജുകൾ മറിക്കണമെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത പുസ്തകം പോലെ എളുപ്പം മറിക്കാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു കുർബാനയ്ക്ക് 3 വൈദികരെങ്കിലും മിനിമം കാണും. ഒരു വൈദികൻ കുർബാന അർപ്പിക്കുന്നു, ഒരു വൈദികൻ കുർബാന ചൊല്ലുന്ന പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു കൊടുക്കുന്നു, ഒരു വൈദികൻ ധൂവാർപ്പണം നടത്തുന്നു. അങ്ങനെയാണ് 3 വൈദികർ ഒരു കുർബാനയിൽ അംശവസ്ത്രം ധരിച്ച് ബലിയർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശൗലിൻ്റെ നിയോഗത്തെ സംബന്ധിച്ചാണ്. ശൗല് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിലും അവൻ പുരോഹിതനല്ല. അവൻ പാളയത്തിൽ പോയി ധൂവാർപ്പണം നടത്തിയപ്പോൾ ശമൂവേൽ പ്രവാചകൻ അവനെ തിരുത്തുന്നുണ്ട്. അവനോട് പറഞ്ഞു, കുഞ്ഞെ, നീ ചെയ്തത് ഭോഷത്വമാണ്, നീ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. അപ്പോൾ നമുക്കും ദൈവം ഇതുപോലെ പല കാര്യങ്ങളിലും വാണിങ് തരാറുണ്ട്. നമ്മൾ ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ശിക്ഷിക്കാറില്ല. എന്നാൽ ഇവിടെ ശൗലിന് ആദ്യം വാണിങ്ങാണ് കൊടുത്തത് ദൈവം. ഒരു തെറ്റ് ചെയ്തപ്പോൾ അവനെ ശിക്ഷിച്ചില്ല, അവനോട് പറഞ്ഞു, നീ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, കാരണം പുരോഹിതൻ്റെ ജോലി രാജാവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന് ഒരു വാണിങ് കൊടുത്തു വിട്ടു. പക്ഷേ പിന്നെയും അവൻ തെറ്റ് ചെയ്തു. അതാണ് നമ്മൾ ശമൂവേൽ പ്രവാചകൻ്റെ 1 13:13 വാക്യത്തിൽ അമാലോക്യരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ശൗല്. അമാലോക്യർ പുറജാതികളാണ്. അവരോട് ദൈവത്തിൻ്റെ കോപം വർദ്ധിച്ചിട്ട് അവരെ ഉന്മൂലനാശം ചെയ്യണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. ഇതും എനിക്ക് എത്യോപ്യയിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അവിടെ ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ ഇപ്പോഴും അക്സൂം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെ വലിയ വിശ്വാസം ദൈവമാണ് അതിൽ ഉള്ളത്. ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളാകുന്ന 10 Commandments അതൊരു പേടകത്തിനകത്താക്കി അക്സൂം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ മൊണാസ്ട്രി, ഒരു സന്യാസ ആശ്രമത്തിൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് സൂക്ഷിക്കാനായിട്ടൊരു സന്യാസിയുണ്ട്. ആ സന്യാസിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് എന്തെങ്കിലും കെടുതികൾ വരുമ്പോൾ, ഭൂകമ്പമോ പ്രളയമോ കൊടുങ്കാറ്റോ യുദ്ധമോ വരൾച്ചയോ ഇപ്പം നമ്മൾ പറയുന്ന കൊറോണയോ അങ്ങനത്തെ എന്ത് അസ്വസ്ഥതകൾ വന്നാലും
അതിൻ്റെ മൂടി തുറന്നു വെക്കുകയും അതിൽ നിന്ന് അദൃശ്യമായ ശക്തി വന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ വിശ്വാസം. ലോകത്തിൽ ഇന്ന് വരെ ആരും കോളനൈസ് ചെയ്യാത്ത ഏക രാജ്യം എത്യോപ്യയാണ്. കാരണം അവരെ ആരും യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ടില്ല. നമ്മളെ പോർട്ടീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മളെ ഭരിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ വിശ്വാസം ദൈവം സ്ഥിതി ചെയ്യുന്ന സമാഗമന കൂടാരം പോലെയുള്ള ഒരു പേടകമാണ് ഈ 10 കൽപ്പനകളടങ്ങിയ ടാബോട്ട് എന്ന് പറയുന്നത്. ഞാനത് സന്ദർശിച്ചിട്ടുണ്ട്, അതിൽ സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദൈവസാന്നിധ്യം അത് വളരെ വലുതാണ്. അപ്പോൾ ദൈവകൽപ്പനകളെ ധിക്കരിക്കുവാൻ പാടില്ല. ഇവിടെ അമാലോക്യരുമായിട്ട് ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവർ യുദ്ധം ചെയ്യുകയാണ്. ഞാൻ ആ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി പറഞ്ഞില്ല. ഈ എത്യോപ്യയിൽ 50 വർഷം മുമ്പ് ഇറ്റലിക്കാരും യുദ്ധം ചെയ്യാൻ വന്നു. അവരുടേതിൽ ഡൈനാമറ്റും പീരങ്കിയും തോക്കും ബോംബും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ എത്യോപ്യക്കാരുടേതിൽ ഒരായുധം പോലും ഇല്ല. അവർ മരത്തിൻ്റെ മറവിലിരുന്ന് കല്ല് വലിച്ചെറിയായിരുന്നു. പക്ഷെങ്കിൽ ഈ കല്ല് വലിച്ചെറിഞ്ഞവരാണ് ജയിച്ചത്, മറ്റൊരു തോറ്റുപോയി. അവരുടേതിൽ വലിയ ആയുധങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവർ തോറ്റുപോയി. അത് അവരുടെ വിശ്വാസം ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ള, ദൈവം എത്യോപ്യക്കാരുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇറ്റാലിക്കാരെ അവർക്ക് തോൽപ്പിക്കാൻ സാധിച്ചത്. ആയുധത്തിൻ്റെ ബലത്തിലല്ല, ആളിൻ്റെ എണ്ണത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് കാര്യം. ഇത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശൗല് അമാലോക്യരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അമാലോക്യർ വളരെ പ്രബലന്മാരാണ്. അവരെ ദൈവകൽപ്പന പ്രകാരം യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയാണ്. അങ്ങനെ അമാലോക്യരെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു അവരെ ഉന്മൂലനം ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞാൽ അവരെ ആരെയും ശേഷിപ്പിക്കരുത്. അങ്ങനെ അവരുടെ ആടുമാടുകളെയും അവരുടെ സമ്പത്തിനെയും എല്ലാം നശിപ്പിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പക്ഷെങ്കിൽ ശൗല് അവിടെ ചെന്നപ്പോൾ അവിടെ നല്ല തടിച്ചു കൊഴുത്ത ആട്ടുംകുട്ടികളെ കണ്ടു, പിന്നെ കാളക്കുട്ടികളെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു ഇതിനെയൊക്കെ എന്തിനാണ് വെറുതെ കൊന്നു കളയുന്നത്, നമുക്ക് കൊണ്ടുപോയി അവിടെ വളർത്താമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറേ അമാലോക്യരുടെ കുറേ ആടുമാടുകളെയും കാളക്കുട്ടികളെയും അവൻ കൊണ്ടുപോയി ഇസ്രായേലിൽ കൊണ്ടുപോയി തൊഴുത്തി കെട്ടി. അപ്പോഴാണ് ശമുവൽ പ്രവാചകൻ വരുന്നത്. ശമുവൽ പ്രവാചകൻ വന്നിട്ട് ചോദിക്കുകയാണ് ദൈവകൽപ്പന നീ പൂർണ്ണമായിട്ട് അനുസരിച്ചോന്ന് ചോദിച്ചു. അതേ അനുസരിച്ചെന്ന് പറഞ്ഞു, അവരെ തോൽപ്പിച്ചെന്ന് പറഞ്ഞു. ചോദിച്ചു ഞാനീ കേൾക്കുന്ന കാളുകളുടെ ആട്ടുംകുട്ടികളുടെ കരച്ചിലും കാളുകളുടെ മുക്കറ എന്നൊരു വാക്കുണ്ട് വേദവസം, മുക്കറ ഇടുക എന്ന് പറയും. അപ്പോൾ ശമുവേൽ പ്രവാചകൻ പറയുകയാണ് ഞാനീ കേൾക്കുന്ന ആടുകളുടെ കരച്ചിലും കാളുകളുടെ മുക്കറായും എവിടുന്ന്, ഇത് ഇവിടുത്തെ കരച്ചിലല്ലല്ലോ. അപ്പോൾ ദൈവത്തെ ആർക്കും ഒളിച്ചു വെക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ശമുവേൽ പ്രവാചകന് ദിവ്യദൃഷ്ടി കൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് പറയുകയാണ് കുഞ്ഞെ നിൻ്റെ രണ്ടാമത്തെ തെറ്റാണ്, ആദ്യം നീ ധൂവ അർപ്പിച്ചപ്പോൾ നിനക്ക് ഞാൻ വാണിങ്ങി തന്നതാണ്, ദൈവത്തിൻ്റെ പൗരോഹിത്യത്തെ നീ തുച്ഛീകരിക്കുകയും നീ ധൂവാർപ്പണം നടത്തുകയും ചെയ്തപ്പോൾ നിനക്ക് വാണിങ്ങി തന്നതാണ്. ഇപ്പോഴിതാ നീ രണ്ടാമതും ദൈവത്തെ നിന്ദിച്ചിരിക്കുന്നു, ദൈവകൽപ്പന ധിക്കരിച്ചിരിക്കുന്നു, അമാലോക്യരെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നീ അവരുടെ ആടുകളെയും കാളുകളെയും മോഷ്ടിച്ച് സ്വന്തം തൊഴുത്തി കൊണ്ടുപോയി കെട്ടി. അതുകൊണ്ട് നിനക്ക് ഇനിയും വാണിങ്ങില്ല, നിന്നെ ഇനി ശിക്ഷിക്കാൻ പോവുകയാണ്, നിന്നിൽ നിന്ന് രാജസ്ഥാനം എടുത്തു മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ശൗലിൽ നിന്ന് രാജസ്ഥാനം എടുത്തു മാറ്റുന്നത്. ഇപ്പോൾ ഇത് നമ്മൾക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ നിയമ ചരിത്രത്തിൽ പറയുന്നതാണെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ശിക്ഷാർഹരായി തീരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശൗലിൻ്റെ ജീവിതത്തിലെ ഈ രണ്ട് സംഭവങ്ങൾ. ആദ്യം ധൂപം അർപ്പിച്ചതും രണ്ടാമത് അമാലോക്യരുടെ ആടുമാടുകളെ മോഷ്ടിച്ചതും. അങ്ങനെ ശൗലിൽ നിന്ന് രാജസ്ഥാനം എടുത്ത് മാറ്റുകയാണ്. മാറ്റിയെന്ന് പറഞ്ഞാലും ഈ ശൗല് രാജസ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അത് നമ്മൾ കാണേണ്ടതാണ്. പല ഇന്ന് അധികാരം പിടിച്ചു നിർത്താൻ വേണ്ടി പലരും ശ്രമിക്കുക, അധികാരത്തിൽ നിന്ന് മാറിക്കൊടുക്കാൻ ചിലർക്ക് സാധിക്കത്തില്ല. കാരണം അധികാരമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ലോകപ്രകാരമുള്ള സ്ഥാനമാനങ്ങൾ മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ശൗലിന് രാജസ്ഥാനം നഷ്ടപ്പെട്ടുവെന്ന് ദൈവകൽപ്പന ശമുവേൽ പ്രവാചകൻ പറഞ്ഞുവെങ്കിലും ശൗല് അതനുസരിച്ചില്ല. ശൗല് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാൻ ഇനിയും രാജാവായിട്ട് തുടരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദൈവം ശമുവേൽ പ്രവാചകനെ ഇശായിയുടെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. ഇശായിയുടെ ഭവനത്തിൽ ഇശായിക്ക് 7-8 മക്കളുണ്ട്. അതിൽ
മൂത്ത മൂന്ന് മക്കൾ പട്ടാളക്കാരാണ്. അവർ ശൗലിൻ്റെ പടയാളികളാണ്. ഏറ്റവും ഇളയവനാണ് ദാവീദ് എന്ന് പറയുന്നത്. ദാവീദ് ആട്ടിടയനാണ്, ആടിനെ മേയിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ശമൂവേൽ പ്രവാചകൻ ഇശായയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇശായയുടെ വീട്ടിൽ നമുക്കറിയാം മൂത്ത മൂന്ന് മക്കൾ പടയാളികളായതുകൊണ്ട് ശമൂവേൽ പ്രവാചകൻ ചെന്ന് ഇശായിയോട്, ഇശായി ദൂരെ നിന്ന് തന്നെ ശമൂവേൽ പ്രവാചകൻ വരുന്നത് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, നിൻ്റെ വരവ് ശുഭം തന്നെയാണോ, നീ എന്തിനാണ് വന്നത്? കാരണം അന്ന് പ്രവാചകന്മാർ വന്ന് ചിലപ്പം ശപിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നീ എന്തിനാണ് വന്നത്? നല്ല കാര്യത്തിനാണോ വന്നേ? അപ്പോൾ പറഞ്ഞു, അതെ, ഞാൻ നല്ലൊരു കാര്യത്തിനാണ് വന്നത്. എന്താണ്? നിൻ്റെ മക്കളിൽ ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ദൈവം എന്നെ അയച്ചിരിക്കുക. അപ്പോൾ ഇശായിക്ക് വലിയ സന്തോഷമായി. തൻ്റെ മക്കളിൽ ഒരാൾ രാജാവാകുമല്ലോ എന്ന് വിചാരിച്ച് മൂത്ത മക്കളെ എല്ലാം നിരത്തി നിർത്തി. കാരണം മൂത്ത മക്കൾ മൂന്ന് പേര് പട്ടാളക്കാരാണ്. അപ്പോൾ ഒരാൾ രാജാവാകാനുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് പടയാളി ആയിരിക്കുക എന്ന് പറഞ്ഞത്. കാരണം പടയാളികൾക്ക് ആയുധ അഭ്യാസങ്ങളൊക്കെ അറിയാം, നല്ല ശാരീരിക പുഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നാമൻ വന്നു, അവനെ നോക്കി. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നിന്നെ കണ്ടിട്ട് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷേ നിന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, നിനക്ക് പോകാമെന്ന് പറഞ്ഞു. രണ്ടാമത്തവനും വന്നു, ഗമയിലൊക്കെ നിന്ന്. പക്ഷെങ്കിൽ അവനെയും സൂക്ഷിച്ച് നോക്കിയപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നിനക്കും നല്ല സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, മറ്റ് കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷേ നിന്നെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. മൂന്നാമത്തവൻ വന്നു, അവനെ നോക്കിയിട്ട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നിനക്കും ഈ പറഞ്ഞ പോലെ പല ഗുണങ്ങളും ഉണ്ട്, പക്ഷെങ്കിൽ നിന്നെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. അതാണ് നമ്മൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം. മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നത് നോക്കുന്നു, യഹോവ ഹൃദയങ്ങളെ നോക്കുന്നു എന്ന് പറയും. അപ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസാണ് കാണുന്നത്. നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ വസ്ത്രങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത്. എന്നാൽ ഹൃദയം നമുക്ക് പുറമേ നോക്കിയാൽ കാണത്തില്ല, ദൈവത്തിന് കാണാം. അതുകൊണ്ടാണ് ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവനാണ് എന്ന് പറയുന്നത്. ഇത്രമാത്രം ആഴവും വ്യാപ്തിയുമുള്ള ഒരു വാക്യമാണിതെന്ന് ആലോചിച്ച് നോക്കണം. നമുക്കൊക്കെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പവിത്രമായിട്ട് സമർപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന്. നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരോട് ദയനീയതയും സൗമ്യഭാവവും തോന്നുകയുള്ളൂ. മറ്റുള്ളവരെ സഹായിക്കാനും ശുശ്രൂഷിക്കാനുമൊക്കെ നമുക്ക് തോന്നുകയുള്ളൂ. ഞാൻ ആ അട്ടപ്പാടിയിൽ 10-25 വർഷമായിട്ട് അവിടെ സേവനം ചെയ്യുന്നതാണ്. 94 മുതൽ അവിടെ ഒരു ബ്രദറായിട്ട് പോയതാണ്. അവിടെ ആദിവാസികൾ ധാരാളം തിങ്ങി പാർക്കുന്നൊരു സ്ഥലമാണ്. പാലക്കാട് ജില്ലയുടെ അതിർത്തിയാണ്, കോയമ്പത്തൂരിനടുത്താണ്. അവിടുന്ന് 15 കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും അവികസിതമായ ഒരു സ്ഥലമാണ്. അവിടെ സ്കൂളുകളില്ല, ആശുപത്രിയില്ല, വലിയ ബുദ്ധിമുട്ടായിരുന്നു ചെന്ന സമയത്ത്. 94 അവിടെ കോളറ വന്ന് 40 പേര് മരിച്ചുപോയി. ആ സമയത്ത് അവിടെ ആശുപത്രികളില്ല, ആകെപ്പാടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ ഒരാൾക്ക് ട്രിപ്പ് കയറ്റണമെങ്കിൽ ട്രിപ്പ് സ്റ്റാമ്പ് പോലും ഇല്ലാഞ്ഞിട്ട് മരത്തെ കെട്ടി തൂക്കിയിട്ടിട്ടാണ് ട്രിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരാ വളർച്ച ബാധിച്ച് അനീമിക്കായിട്ടുള്ളൊരു സ്ത്രീയെ തോളയിലെടുത്തുകൊണ്ട് 45 കിലോമീറ്റർ പോകണം ബ്ലഡ് കയറ്റണമെങ്കിൽ, കാരണം അവിടെ എങ്ങും ബ്ലഡ് ബാങ്ക് ഇല്ല. അതൊക്കെ അന്നത്തെ അവസ്ഥയാണ്, 94. ആ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ അവിടെ ഒത്തിരി സൗകര്യങ്ങളൊക്കെ ആയി വരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ സഭ അവിടെ ഒരു മിഷൻ സെൻറ്റർ ആരംഭിച്ചിട്ട് അവിടെ ഒരു ആശുപത്രി തുടങ്ങി, ഒരു സ്കൂൾ തുടങ്ങി. ആശുപത്രി 12 വർഷം പ്രവർത്തിപ്പിച്ചു. പിന്നെ അവിടെ സർക്കാരിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വന്നപ്പോൾ നമ്മുടെ ആശുപത്രിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നു. പിന്നെ നമ്മളിപ്പോൾ അതൊരു ബാലഭവനമായിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ 10-75 ആദിവാസി കുട്ടികളെ നമ്മളവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വിട്ടേക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ 1600 കുട്ടികളുള്ളതിൽ 150 ആദിവാസി കുട്ടികളെ നമ്മൾ സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരു ഫീസ് പോലും മേടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആ പ്രദേശത്ത് ദൈവം അനുവദിച്ചത് അവിടെ കുറച്ച് വൈദികർ ചെന്നതുകൊണ്ടാണ്. ഞാൻ അവിടുത്തെ 1-2 അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാനവിടെ 97 സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങി. അങ്ങനെ 10-30 കുട്ടികളെ അവിടെ ഒരു മരത്തിന് ചുവട്ടിലിരുത്തി പഠിപ്പിക്കുക. അവർക്ക് മലയാളത്തിൽ പാട്ടും അക്ഷരങ്ങളും അതുപോലെ കണക്കും ഒക്കെ പഠിപ്പിച്ച്. അവിടെ അഗളി സ്കൂളിൽ 10-ാം ക്ലാസ്സിലെ കണക്കിൻ്റെ പുസ്തകം പോലും ഇല്ലായിരുന്നു.
ഇവിടുന്ന് തിരുവല്ലായിന്ന് കൊണ്ടുപോയാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു പുസ്തകം കാണിക്കുന്നത്. അവരെ കണക്കൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് എ ബി സി ഡി ഇസഡ് വരെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ബോർഡിൽ എഴുതി കാണിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ പേര് ഒന്ന് എഴുതി കാണിക്കാമെന്ന് ഇംഗ്ലീഷിൽ. അപ്പോൾ ആദിവാസികളാണ്, അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇംഗ്ലീഷിൽ അവരുടെ പേര് എഴുതി കണ്ടിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ബോർഡിൽ എഴുതി കാണിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളുടെ കൈവെള്ളയിൽ ഒന്ന് എഴുതി തരാമെന്ന്. അപ്പോൾ സ്കെച്ച് പെൻ കൊണ്ട് ഓരോരുത്തരുടെ കൈവെള്ളയിൽ അവരവരുടെ പേരെഴുതി കൊടുത്തു. അവർ നാലും അഞ്ചും ദിവസം കുളിക്കാതെ നടന്ന് ഇവരുടെ പേര് മാഞ്ഞു പോകാതിരിക്കാൻ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനവൻ്റെ പേര് ഇംഗ്ലീഷിൽ എഴുതി കാണുന്നത്. ഇത് ഈ കേരളത്തിൽ നടന്ന കാര്യമാണ്, നമ്മൾ ദൂരെയൊന്നും പോകണ്ട. അപ്പോൾ നമ്മുടെ ഈ സ്വന്തം സംസ്ഥാനത്ത് ഇത്രയും അവികസിതമായ സംഭവങ്ങൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല. അവിടെ പഠിക്കാൻ വന്ന ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു, പുല്ല് വെട്ടിയപ്പോഴെങ്ങാണ്ട് കീറിപ്പോയതാണ്, അരിവാൾ കൊണ്ട് മുറിഞ്ഞതാണ്. അതിൽ 4-5 സ്റ്റിച്ചിടാനുള്ള വലിയൊരു മുറിവാണ്. അവർ അവരുടെ കയ്യിൽ മരുന്നൊന്നുമില്ല, അവർ ഈ പച്ചലയൊക്കെ വയ്ക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പച്ചല എന്ന് പറഞ്ഞ പച്ചല ഇങ്ങനെ ഞെരടി കഴിഞ്ഞ് അതിൻ്റെ ചാറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചാലൊന്നും കരിയത്തില്ല, വലിയ മുറിവാണ്. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു മരുന്ന് തരാമെന്ന് പറഞ്ഞ് ഡെറ്റോള് പഞ്ഞു മുക്കി ക്ലീൻ ചെയ്ത് നിയോസ്പോറിൻ എന്ന് പറഞ്ഞൊരു പൊടിയുണ്ട്, ആ പൊടി ആ മുറിവിലിട്ട് ഒന്നിട വിട്ട ദിവസങ്ങളിൽ 2 ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മുറിവ് അങ്ങ് കരിഞ്ഞു. അപ്പോൾ ആ കൊച്ച് അതിൻ്റെ ഊരിൽ ചെന്ന് പറഞ്ഞു, സ്കൂളിലൊരു സ്വാമിയുണ്ട്, സ്വാമി ഒരു പൊടി തരും, പൊടി വെച്ച് ആ മുറിവൊക്കെ കരിവന്നു. അപ്പോൾ ഓരോരുത്തർ വരാൻ തുടങ്ങി, പൊടിതായോ പൊടിതായോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളിത് കൊണ്ടുപോയി വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമി വെച്ചാലേ കരിയത്തുള്ളെന്ന്. അവസാനം എന്നെ അവർ പൊടിസ്വാമി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, കാരണം പൊടി തരുന്ന സ്വാമിയെ പിന്നെ എന്ത് സ്വാമി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു ടാബ്ലറ്റ് പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരാണ്. ആ അവസ്ഥയിൽ നിന്ന് ദൈവം ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധിക്കുന്നത് മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നുകയും അവരെ സഹായിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ്. ഇവിടെ ശൗലിൻ്റെ രാജത്വം സ്ഥിരപ്പെടുത്തുകയും രാജത്വത്തിൽ നിന്ന് മാറ്റുമ്പോൾ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. ഇശായിയുടെ മക്കളിൽ മൂത്തവരൊക്കെ തോറ്റുപോയി. അവസാനം അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ശമുവേൽ പ്രവാചൻ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത്, ഇവരാരും രാജാവാകാനുള്ള യോഗ്യതയില്ല. ചോദിക്കുകയാണെങ്കിൽ ഇനി നിനക്ക് മക്കളുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒരാളൂടുണ്ട്, അവൻ ആടിനെ തീറ്റാൻ പോയിരിക്കാന്ന്, അവനെയും വിളിക്കാൻ പറഞ്ഞു, അവൻ വന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടതാണ്. അവിടെ പറയുന്നത് നമ്മളൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരി വിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ പറയും, എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോവാ, ഭക്ഷണം കൊണ്ടുപോവാ, അല്ലെ കുടിക്കാൻ താ എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ ശമുവേൽ പ്രവാചൻ പറയുന്നത്, അവൻ വന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ, കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഇവിടെ ഒരു രാജാവിനെ ദൈവം കണ്ടിട്ടുണ്ട്, അവനെ കണ്ടിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ദാവീദിനെ ആളയച്ച് വിളിപ്പിച്ചു. അവന് ആടിനെ തീറ്റ് നടക്കുമായിരുന്നു. ആ ആടിനെ തീറ്റുന്ന അവസ്ഥയിൽ നിന്ന് അവൻ വന്ന് ഈ ഭവനത്തിലേക്ക് വരുന്ന കണ്ടപ്പോഴേ ശമുവേൽ പ്രവാചകന് മനസ്സിലായി, ഇവനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അപ്പോൾ അവന് ലോകപ്രകാരമുള്ള ശരീരപുഷ്ടിയില്ല, നമ്മൾ പറയുന്ന പോലെയുള്ള സൗന്ദര്യമില്ല, അല്ലെങ്കിൽ ബുദ്ധിയില്ല, ഇതൊന്നും ഇല്ലായിരിക്കാം. പക്ഷെങ്കിൽ അതുകൊണ്ടായിരിക്കും അവൻ മാത്രം ആടിനെ തീറ്റാൻ പോയത്. ബാക്കിയുള്ള 7 വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവന് ആടിനെ തീറ്റി നടക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ദാവീദ് വരുന്നത്. ദാവീദ് വന്നപ്പോഴേ ശമുവേൽ പ്രവാചൻ പറഞ്ഞു, ഇവനാണ് യഹോവയുടെ അഭിഷിക്തൻ, ഇവനെയാണ് ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് തൈലം ദാവീദിൻ്റെ തലയിൽ ഒഴിച്ചിട്ട് ദാവീദിനെ ഇസ്രായേലിൻ്റെ 2 രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തുവെങ്കിലും ഈ ശൗല് രാജസ്ഥാനം വിട്ടുകൊടുക്കുന്നില്ല, വീണ്ടും അവൻ രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ ശൗല് ദാവീദിനെ 7 കൊല്ലാൻ ശ്രമിച്ചു. ഒരു പ്രാവശ്യം ചുവരിനോട് ചേർത്ത് കുന്തം കൊണ്ട് കുത്തി, ഒരു പ്രാവശ്യം കട്ടിലേൽ ഉറക്കി കടത്തിയിട്ട് അവനെ എടുത്തുകൊണ്ട് പോയി വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ നോക്കി. അങ്ങനെ പല സന്ദർഭങ്ങളിൽ ശൗലിൻ്റെ വിചാരം എന്താണ്, ദാവീദിനെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും രാജാവായിട്ടിരിക്കാമെന്ന്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ലല്ലോ. ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ അത് ആർക്കും അവനെ നശിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അതാണ് ദാവീദും ശൗലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ശൗല് 2
നിരായുധനായി ഗുഹയിൽ കിടക്കുകയാണ്. ഒരു പ്രാവശ്യം അദുല്ലാം ഗുഹയിൽ ചെന്നപ്പോൾ ശൗല് നല്ല ഉറക്കത്തിലാണ്. ദാവീദ് അവിടെ ചെന്നിട്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് മുറിച്ചുകൊണ്ട് പോയിരുന്നു. എന്നിട്ട് ഇപ്പുറത്ത് വന്നേച്ച് പറഞ്ഞു, അങ്ങ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, പക്ഷേങ്കിൽ ഞാൻ അങ്ങയുടെ ഗുഹയിൽ വന്നിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങുമായിരുന്നു, ഞാൻ അങ്ങേ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് അതിന് തെളിവായിട്ട് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ ഒരു അഗ്രഹം എൻ്റെയിലുണ്ട്. അപ്പോൾ ശൗല് നോക്കിയപ്പം ശരിയാണ്, അവൻ്റെ വസ്ത്രം അതിൻ്റെ അഗ്രഹം മുറിച്ചിട്ടുമുണ്ട്, ആ കഷ്ണം അവൻ്റെ ഇരിപ്പുണ്ട്. അതാണ് ദാവീദിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ദാവീദ് പറഞ്ഞു, ദൈവത്തിൻ്റെ അഭിഷക്തനാണ് ശൗല്, അവനെ ഞാൻ കൊല്ലത്തില്ല, അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഒരവസരം കിട്ടിയാൽ ഞാൻ തിരിച്ചവനെ ഒന്നും ചെയ്യത്തില്ല എന്ന് ദാവീദിന് നിഷ്ഠയുണ്ടായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ അവൻ്റെ തലക്കലിരുന്ന ഒരു പാനപാത്രത്തിൻ്റെ അതെടുത്തുകൊണ്ട് പോയിട്ട് അവൻ കാണിക്കുന്നുണ്ട്, ഇത് നിൻ്റെ കയ്യിലിരുന്ന അല്ലയോ, ഇത് ഞാൻ അവിടെ വന്ന് എടുത്തിട്ട് നീ അറിഞ്ഞില്ലല്ലോ, ഞാൻ നിന്നെ കൊല്ലുവാൻ ശ്രമിക്കുകയില്ല. അങ്ങനെ അവസാനം ശൗല് മരിച്ചു എന്നുള്ള വാർത്ത വന്ന് പറഞ്ഞ പടയാളിയെ ദാവീദ് വെട്ടിക്കൊന്നെന്നാണ് പറഞ്ഞത്. കാരണം യഹോയുടെ അഭിഷക്തൻ മരിച്ചു എന്നുള്ള വാർത്ത പറയുന്നത് കേൾക്കുന്നത് പോലും ദാവീദിന് ഉൾക്കൊള്ളാൻ പറ്റുകയില്ലായിരുന്നു. അത്രമാത്രം ദൈവത്തോടുള്ള വിധേയത്വമുള്ളയാളായിരുന്നു ഈ ദാവീദ് എന്ന് പറയുന്നത്. അത് ഇവർ തമ്മിലുള്ള സ്വഭാവത്തിൻ്റെ വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ശൗല് ആദ്യത്തെ രാജാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ അവന് വളരെ താഴ്മയും വിനയവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ രാജസ്ഥാനം ഏറ്റുകഴിഞ്ഞപ്പോൾ അവനിൽ നിന്ന് അതൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് രണ്ടു പ്രാവശ്യം അവൻ തെറ്റ് ചെയ്യുകയും അവനിൽ നിന്ന് രാജസ്ഥാനം മാറ്റപ്പെടുകയും ചെയ്തു. അവൻ്റെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും അവൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ശമൂവേൽ പ്രവാചകൻ പോയി ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തുവെങ്കിലും അവന് രാജസ്ഥാനം കിട്ടുന്ന കുറേ കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ദാവീദിന് ശൗലിൻ്റെ മുമ്പിൽ വെച്ച് നടന്ന ഒരു സംഭവം കൂടെ ഞാൻ പറയാം. അതാരാണ്? ഗോലിയാത്തിനെ കൊല്ലുന്നതാണ്. ഗോലിയാത്തിനെ കൊല്ലുന്ന സംഭവം വളരെ വലുതാണ്, ശ്രേഷ്ഠമാണ്. അതായത് ഗോലിയാത്ത് ഫിലിസ്ത്യരുടെ മല്ലനാണ്. അവന് വലിയ രാക്ഷസരൂപിയാണ്, അവന് അജാനുബാഹുവാണ്. അവനോട് മല്ലടിക്കാൻ ശൗലിന് പേടിയാണ്, ശൗലിൻ്റെ പട്ടാളക്കാർക്ക് പേടിയാണ്. ഒരു ദിവസം ദാവീദ് തൻ്റെ സഹോദരന്മാരെ കാണാൻ വേണ്ടി ശൗലിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഫിലിസ്ത്യ മല്ലനെ കണ്ടു. അപ്പോൾ ദാവീദിൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ദൈവത്തോടുള്ള ഭക്തി പറഞ്ഞിട്ട് പറയുകയാണ്, ഇതുകൊണ്ട് ദൈവത്തെ നിന്ദിക്കുന്ന ഒരു മനുഷ്യൻ പരസ്യമായി മലമുകളിൽ നിന്ന് ആരടാ ദൈവം, ഇസ്രായേൽ ആരടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. അപ്പോൾ ദാവീദ് എന്നിട്ട് തൻ്റെ ജ്യേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങളെന്തിനാ വലിയ കൊമ്പമീശയൊക്കെ വെച്ചിരിക്കുന്നത്, വലിയ പട്ടാളക്കാരൊക്കെ ആണല്ലോ, അവിടെ ഒരു മനുഷ്യൻ നമ്മുടെ ദൈവത്തെ കളിയാക്കുന്ന കണ്ടില്ലേ, നിങ്ങളെന്താ അവനോട് യുദ്ധം ചെയ്യാത്തത്. അപ്പോൾ അവർ പറഞ്ഞു, അവരിനും ചിരിക്കുക, അവർ പറഞ്ഞു, നമുക്കിതൊന്നും പറ്റത്തില്ല, കാരണം അവൻ വലിയ മല്ലനാണ്, അവനൊന്ന് തോണ്ടിയാൽ നമ്മൾ താഴെ വീഴും, ഒന്ന് ഊതിയാൽ നമ്മൾ പറന്നു പോകും, അത്രയ്ക്ക് വലിയ ശക്തിയാണ് അവന്, ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചാൽ അത് നടക്കത്തില്ലെന്നും. അവസാനം ദാവീദ് ശൗലിൻ്റെ അടുത്ത് നിന്നു ശൗലിനോട് പറഞ്ഞു, അങ്ങ് വലിയ കിരീടമൊക്കെ വെച്ച് വലിയ പടച്ചട്ടമൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ, രാജാവാണല്ലോ, അങ്ങെന്താ പോയി ആ മനുഷ്യനെ കൊല്ലാത്തെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ നിനക്കതിനുള്ള പ്രായമായിട്ടില്ല, നീ കൊച്ചി ചെറുക്കനാ. അവന് 10, 15, 16 വയസ്സുള്ളൂ ദാവീദിന്. അപ്പോൾ അവൻ പറയാണ്, ഗോലിയാത്തിനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ശൗല് ചിരിക്കുകയാണ്. ശൗല് പറഞ്ഞു, നമുക്കതൊന്നും പറ്റത്തില്ലെന്നാണ് പറയും. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ പോയി ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ശൗലിന് ഉള്ളിൽ ചിരിയാണ് വരുന്നത്, കാരണം ഞങ്ങളെ കൊണ്ട് നടക്കാത്ത ഈ കൊച്ചി ചെറുക്കനെ എങ്ങനെ ചെയ്യും? അവന് മീശ പോലും കളിച്ചിട്ടില്ല, കൊച്ചി ചെറുക്കന്, അവന് ആയുധാഭ്യാസമൊന്നും അറിയത്തില്ല, അവൻ വെറുതെ ചാകാൻ പോവുക, കാരണം ആയിരക്കണക്കിന് പടയാളികൾ ശ്രമിച്ചിട്ട് നടക്കാത്തതാണ് ഈ ഗോലിയാത്തിനെ കൊല്ലാൻ ഉള്ള ദൗത്യം. അപ്പം അത് ആയിരക്കണക്കിന് പേർക്ക് സാധിക്കാത്തത് ഈ കൊച്ചി ചെറുക്കൻ എങ്ങനെ സാധിക്കുമെന്നാണ് ശൗല് ചിന്തിക്കുന്നത്. അപ്പോൾ ശൗല് അവന് ദാരുണമായിട്ട് മരിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ട് പറയാണ്, ഞാൻ നിനക്ക് ഒരു പടച്ചട്ട തരാം, നീ അതിട്ടുകൊണ്ട് പോ, അവന് കുത്തിയാലൊന്നും പെട്ടെന്ന് ദേഹത്ത് കൊള്ളത്തില്ല. ദാവീദ് ശൗലിൻ്റെ പടച്ചട്ട എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അവന് നടക്കാൻ പറ്റുന്നില്ല, കാരണം അതിന് ഭയങ്കര ഇറക്കമാണ്. വലിയ അപ്പന്മാരുടെ ഷർട്ട് എടുത്ത് പിള്ളേരിട്ട് കഴിയുമ്പം പാൻറ്റും ഷർട്ടും കൂടെ ഒരുമിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ദാവീദിന് വലിയ പടച്ചട്ട ഇട്ടപ്പം പറഞ്ഞ്, എനിക്കിത് പൊക്കാൻ വയ്യ, എനിക്കിത് വേണ്ട, നീ അത് ഊരി വെച്ച്.
പറയാം, അന്നേ തലയിൽ വെക്കുന്ന ഒരു ഹെൽമെറ്റ് പോലൊരു ശിരസ്ത്രം തരാവുന്നു, പട്ടാളക്കാരൊക്കെ വെക്കുന്ന പോലത്തെ വലിയ തൊപ്പി. അത് വെച്ചപ്പോഴും അവന് കണ്ണുപോലും കാണുന്നില്ല, കാരണം അവൻ്റെ കൊച്ചു തലയാണ്. അവൻ പറഞ്ഞു, ഇത് വെച്ചാൽ എനിക്ക് കണ്ണ് കാണത്തില്ല, ഇത് വെക്കാൻ എനിക്കുള്ള പ്രായമായിട്ടില്ല, പിന്നെ എനിക്കിതും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശൗല് കൊടുത്ത പടച്ചട്ടയും വേണ്ടെന്ന് വെച്ചു, ശിരസ്ത്രവും വേണ്ടെന്ന് വെച്ചു. ദാവീദിൻ്റെ കയ്യിൽ ആകെപ്പാടെ ഒരു ചരട് മാത്രമേ ഉള്ളൂ, അതാണ് കവിണയെന്ന് പറയുന്നത്. ഒരു ചരട്, മൂന്ന് ചരട് മൂന്നാക്കിയിട്ട് അതിൻ്റെ ചുവടിങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഉറി പോലൊരു സാധനം കിട്ടി. അതിൻ്റെ അകത്തൊരു കല്ല് വെച്ചിട്ട് നമ്മൾ തെറ്റാലി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ പണ്ട് മാങ്ങയൊക്കെ എറിഞ്ഞിടാൻ, അപ്പോൾ അതുപോലത്തെ അന്നത്തെ ആട്ടിടയന്മാർ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കവിണയെന്ന് പറയും. കവിണയും കല്ലും, അതിനകത്ത് കല്ല് വെച്ചിട്ട് നല്ല ഉന്നമുണ്ടെങ്കിൽ ലക്ഷ്യബോധത്തിൽ വീശി എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊള്ളും. അപ്പോൾ നമുക്കിപ്പോഴും പണ്ടൊക്കെ ആൾ കുട്ടികളും മാവേലെറിയൊക്കെ ചെയ്യുമായിരുന്നു, നല്ല ഉന്നമുള്ളവർക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം എറിഞ്ഞിടാൻ സാധിക്കും. അതിനൊരു പ്രത്യേക കഴിവാണ് വേണ്ടത്. അത് ആട്ടിടയന്മാരെ സംബന്ധിച്ച് അവർ ആർജിച്ചെടുത്തിട്ടുള്ളതാണ്. അവർ പല പ്രാവശ്യം ഇങ്ങനെ എറിഞ്ഞ് അവർക്ക് ആ ലക്ഷ്യബോധം ഉണ്ടാകും. അങ്ങനെയാണ് ദാവീദ് നല്ല ആട്ടിടയനായിരുന്നതുകൊണ്ട് അവന് നല്ല ഉന്നമുണ്ടായിരുന്നു, ലക്ഷ്യബോധമുണ്ടായി. ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥയും കൂടെ ഉണ്ട്. അതായത് ഞങ്ങളുടെ അട്ടപ്പാടിയിലെ ശിരുവാണി പുഴയുടെ തീരത്ത് നല്ല ഉരുളൻ കല്ലുകളുണ്ട്, വെള്ളാരം കല്ലെന്ന് പറയും. അതിങ്ങനെ വെള്ളത്തിൽ അരുവിയിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി അതിൻ്റെ മിനുസമുള്ളതാവും, അത് നല്ല രസമാണ് കാണാൻ. പേപ്പർ വെയിറ്റ് പോലെ എടുത്തു വെക്കാവുന്ന ഒത്തിരി കല്ലുകളുണ്ട്, കറുപ്പും ചുമപ്പും വെള്ളയും പല കളറിലാണ്. അപ്പോൾ ആ കല്ലുകളുടെ പ്രത്യേകത എന്ന് അറിയാമോ, വർഷങ്ങൾ പഴക്കമുള്ള കല്ലാണ് അത്. പണ്ട് ഏതോ മലയിൽ വലിയ പാറയായിരിക്കും, അത് പാറ പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളായി കഴിയുമ്പോൾ അത് ഒഴുകി ഒഴുകി വെള്ളത്തിൽ വരും. വെള്ളത്തിൽ വന്നിട്ട് വെള്ളത്തിൻ്റെ അടി കിടന്ന് ഉരുളും, അരുവി കിടന്നിങ്ങനെ മറിയും. മറിയുമ്പോഴാണ് അതിൻ്റെ കൂർത്ത അഗ്രങ്ങളൊക്കെ തേഞ്ഞു പോകുന്നത്. അങ്ങനെ നല്ല ഒരു മിനുസമുള്ള കല്ലുണ്ടാകണമെങ്കിൽ എത്രയോ വർഷങ്ങൾ എത്രയോ മഴയും എത്രയോ വെള്ളവും എത്രയോ വെയിലും ഒക്കെ കൊണ്ട് വർഷങ്ങൾ ഉരുണ്ടുരുണ്ടാണ് ഏറ്റവും മിനുസമുള്ള ഒരു കല്ലുണ്ടാകുന്ന അറിയാം. നമ്മൾ ഉരുട്ടിയാലൊന്നും അങ്ങനെ ഉരുണ്ടു വരത്തില്ല, തേച്ചാലൊന്നും കല്ല് ഉരഞ്ഞു പോകത്തില്ല. പക്ഷെങ്കിൽ മിനുസമുള്ള കല്ലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പാറയായിരുന്നു, അത് പൊട്ടിയിട്ടാണ് അതുപോലെ മിനുസമുള്ളൊരു കല്ലായത്. അതിൻ്റെ മുള്ളും മനയൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് അത് മിനുസമുള്ള കല്ലായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കല്ല് ദാവീദിൻ്റെ കവിണയിലെ സഞ്ചിയിൽ 5 കല്ലുകളുണ്ടായിരുന്നു, അവന് നിലത്തുനിന്ന് പെറുക്കിയെടുത്ത 5 കല്ലുകളാണ്. അതിൽ ഒരു കല്ല് മാത്രമാണ് ഗോലിയാത്തിനെ വീഴ്ത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ആ കല്ലാണ് അതിൻ്റെ കഥ പറയുന്നത്. പണ്ട് ഞാനൊരു വലിയ പാറയായിരുന്നു, അത് പൊട്ടിയപ്പോൾ എനിക്ക് വേദനയുണ്ടായി. പിന്നെയും ഞാൻ ചുറ്റുപാടും നോക്കിയപ്പോൾ ഞാനാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചു. പിന്നെയും ഒരു മനുഷ്യൻ കൂടം കൊണ്ടുവന്ന് അടിച്ചെന്നെ വീണ്ടും പൊട്ടിച്ചു. പിന്നെ ഞാൻ മഴ പെയ്തപ്പം ഉരുണ്ടുരുണ്ട് അരുവിയിലെത്തി. അങ്ങനെ എൻ്റെ മുള്ളും മുനയൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ മിനുസമുള്ള കല്ലായി മാറി. അപ്പോഴാണ് ഒരു ബാലൻ പാട്ടും പാടി വന്നിട്ട് എന്നെ എടുത്ത് സഞ്ചിയിലിട്ടത്. അപ്പോൾ ഞാൻ ചുറ്റുപാട് നോക്കിയപ്പോൾ എന്നെപ്പോലെ 4 കല്ലുകൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ കഥ പറയുന്ന കല്ല് പറയുകയാണ്, അത് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഞാൻ ആ രാക്ഷസനെ മറിച്ചിടാമായിരുന്നു. അപ്പോൾ അങ്ങേ മലയിൽ നിന്ന് ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, ആരടാ ദൈവം, ആരടാ ഇസ്രായേൽ, ചുണയുണ്ടെങ്കിൽ വാടാന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് ഈ ഗോലിയാത്ത് ദാവീദിൻ്റെ സഞ്ചിയിൽ കിടക്കുന്ന 5 കല്ലുകളിൽ ഒരു പ്രത്യേക കല്ല് പ്രാർത്ഥിച്ചത്. ആ കല്ലിനെയാണ് ദാവീദ് കൈയിട്ടെടുത്തത്. അത് കവിണയിൽ വെച്ചിട്ട് വീശി എറിഞ്ഞപ്പോഴാണ് മല്ലനായ ഗോലിയാത്ത് മറിഞ്ഞു വീണത്. ഇത് സാങ്കല്പികമായൊരു കഥയാണ്, വേദപുസ്തകത്തിലില്ല. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. കാരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് രോഗങ്ങൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, മാനസിക സംഘർഷങ്ങൾ വരാം. ഇതെല്ലാം നമ്മളെ ദൈവം വരച്ച് മിനുസപ്പെടുത്തുകയാണ്. കല്ലിൻ്റെ മുനകളെല്ലാം നഷ്ടപ്പെടുത്തി ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ പറ്റിയ മിനുസമുള്ള കല്ലാക്കി മാറ്റാൻ വേണ്ടി നമ്മളെ ദൈവം മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ പരിഭവപ്പെടാൻ പാടില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ എന്തെല്ലാം പ്രതിസന്ധികളാണെങ്കിലും അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അവസാനം ഇതിൻ്റെ ആത്യന്തികമായിട്ട് ഒരു സന്തോഷമുണ്ടാകും.
അത് ഒരു വിജയം, അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും. ആ പദ്ധതിക്ക് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത്. ഇവിടെയും ദാവീദ് 5 കല്ലുകൾ എടുത്തെങ്കിലും അതിൽ ഒരു കല്ലാണ് ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത്. ആ കല്ല് കവിണയിൽ വെച്ച് വീശി ശക്തി ആർജിച്ചിട്ട് ഒരു കയറ് വിടുമ്പോഴാണ് അത് ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നത്. ഇനിയും അവിടെ ദാവീദ് ഗോലിയാത്തിനെ കവിണ കൊണ്ട് കല്ലുകൊണ്ട് വലിച്ച് വീശി എറിഞ്ഞ് ഗോലിയാത്ത് മറിഞ്ഞു വീണുവെങ്കിലും അന്നേരം ഗോലിയാത്ത് ചത്തിട്ടില്ല. അതായത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ നെറ്റിക്ക് ഒരു കല്ല് വന്ന് കൊള്ളുമ്പോൾ നമുക്ക് ബോധക്കേട് വരുമല്ലോ. ആ മനുഷ്യൻ വീണ് കിടക്കുകയാണ്. അപ്പോഴാണ് ദാവീദ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ആയുധമൊന്നുമില്ല, ഒരു ചെറിയ കത്തി പോലും ഇല്ല. ദാവീദിൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. നോക്കിയപ്പോൾ ഗോലിയാത്തിൻ്റെ അരയ്ക്ക് ഒരു വാളിരിക്കുന്നതാണ്. അവനത് വലിച്ചു ഊരിയിട്ട് ആ വാളുകൊണ്ടാണ് ഗോലിയാത്തിനെ കൊല്ലുന്നത്. അപ്പോൾ വാളുകൊണ്ട് വെട്ടിയപ്പോഴാണ് ഗോലിയാത്ത് മരിക്കുന്നത്. അതുവരെ ഗോലിയാത്ത് മരിച്ചില്ലായിരുന്നു. അപ്പോൾ കവിണയും കല്ലും കൊണ്ട് ദാവീദിനെ എറിഞ്ഞു വീഴ്ത്തി അവിടെ ചെന്നിട്ട് ഗോലിയാത്തിൻ്റെ വാളെടുത്ത് ഗോലിയാത്തിനെ വെട്ടിക്കൊന്നിട്ട് അവൻ്റെ തലയെടുത്തുകൊണ്ട് ദാവീദ് ശൗലിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. എന്നിട്ട് ഈ തലയങ്ങോട്ട് ഇട്ട് കൊടുത്തേ ചോദിച്ചു, ദാ കിടക്കുന്നു, നിങ്ങൾ വലിയ പ്രയാസമെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാൾ അതേ കിടക്കുന്നത്. അപ്പോൾ ശൗല് അതിശയിച്ചു പോയി. കാരണം ഞങ്ങൾ ആയിരക്കണക്കിന് പടയാളികൾക്ക് സാധിക്കാത്ത കാര്യമാണ് ഈ കൊച്ചു ചെറുക്കൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവന് ദാവീദ് ഗോലിയാത്തിനെ കൊന്ന സംഭവമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് ഹൃദയങ്ങളെ നോക്കിയതുകൊണ്ടാണ്. അവൻ്റെ പിന്നിലെ ദൈവാശ്രയമാണ്. അവന് ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായത്. അതുകൊണ്ടാണ് ഗോലിയാത്തിനെ കൊല്ലുവാൻ തക്കവണ്ണം ദാവീദിന് ഇടയായിത്തീരുന്നത്. സങ്കീർത്തനങ്ങൾ വളരെ ഹൃദ്യമാണ്. ദാവീദ് എഴുതിയതാണ്, അതിൽ മുക്കാൽ പകുതിയിൽ കൂടുതൽ ഭൂരിഭാഗവും. നമ്മൾ 23 സങ്കീർത്തനമൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യമേ വായിച്ചു തുടങ്ങുന്നതാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്രകളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള എത്ര ഹൃദ്യമാണെന്നറിയാം. അതിനൊരു താളമുണ്ട് അത് വായിക്കുമ്പോൾ. ഇത് പറയാൻ കാരണം, ഞാൻ എത്യോപ്യയിലായിരുന്ന സമയത്ത് 150 സങ്കീർത്തനം മനഃപ്പാടമായിട്ടുള്ള 10 വയസ്സുള്ള പിള്ളേരുണ്ട്. 10 വയസ്സുള്ള പിള്ളേർക്ക് 150 സങ്കീർത്തനം മനഃപ്പാടമാണ്. കാരണം എന്താണെന്നറിയാമോ, അവർ ഒരാഴ്ചയിൽ സങ്കീർത്തനം മുഴുവൻ വായിച്ചിട്ടേ കിടന്നുറങ്ങത്തുള്ളൂ, ഒരാഴ്ചയിൽ. അപ്പോൾ ഞായറാഴ്ച തുടങ്ങി അടുത്ത ശനിയാഴ്ച ആകുമ്പോഴത്തേക്കിന് 1 സങ്കീർത്തനം തൊട്ട് 150 സങ്കീർത്തനം വരെ ഒരു ആവർത്തി വായിക്കും എല്ലാ കുട്ടികളും സൺഡേ സ്കൂളിൽ. അങ്ങനെ ഒരു വർഷത്തെ 52 ആഴ്ചകളുള്ളതുകൊണ്ട് ഒരു വർഷത്തെ 52 പ്രാവശ്യം വേദോസ്തുതി സങ്കീർത്തനം അവർ വായിക്കും. അപ്പോൾ അവർ 5 വർഷം അടുപ്പിച്ച് വായിച്ചു കഴിയുമ്പോൾ ഇതങ്ങ് മനഃപ്പാടമാകും. അങ്ങനെ ഞാൻ പല സൺഡേ സ്കൂളുകളിലും ചെയ്യുന്ന കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, ഒരു സങ്കീർത്തനം പറയാം. 23 സങ്കീർത്തനം പറഞ്ഞാലും എൻ്റെ നിൻ്റെ എന്നായിപ്പോൾ, അല്ലെ തൻ്റെ എന്നായിപ്പോൾ. കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല ആരും. നമുക്കങ്ങനൊരു ചലഞ്ച് നമ്മുടെ മനസ്സിലുണ്ടായിട്ടില്ല. എനിക്ക് ഞാനിരുന്ന് കുത്തിയിരുന്ന് എണ്ണിയിട്ടുണ്ട്, 40 സങ്കീർത്തനമുണ്ട് മനഃപ്പാടമാക്കാവുന്നത്. 10 വാക്യം 12 വാക്യമുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് 1 മണിക്കൂർ മെനക്കെട്ടാൽ ഒരു സങ്കീർത്തനം നമുക്ക് പഠിക്കാം, മുതിർന്നവർക്കും പഠിക്കാം. അപ്പം നമ്മളത് ശ്രമിച്ച് നോക്കണം. അപ്പം അതുകൊണ്ട് വേദഭാഗങ്ങൾ മനഃപ്പാടമാക്കുക, അത് ഉരുവിടുക, ഇതൊക്കെ നല്ല ശീലങ്ങളാണ്. നിങ്ങൾക്കറിയാമോ, കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഉരുവിട്ടത് സങ്കീർത്തനമാണ്. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നുള്ളത് 22 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യമാണ്. അപ്പോൾ സങ്കീർത്തനം എന്ന് പറയുന്നത് പഴയ നിയമമാണല്ലോ, യേശുവിന് മുമ്പേ എഴുതപ്പെട്ടതാണല്ലോ. അപ്പോൾ യേശുവിന് പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളെല്ലാം മനഃപ്പാടമായിരുന്നു. അതുകൊണ്ടാണ് കുരിശിൽ കടന്നപ്പം വായി വന്ന സങ്കീർത്തനം 22 സങ്കീർത്തനം. അതിൻ്റെ 1 വാക്യം നമ്മൾ കേട്ടുള്ളൂ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. അതിൻ്റെ ബാക്കിയും കർത്താവ് ചൊല്ലി, പക്ഷേ എഴുതി വെച്ചത് അത് മാത്രമാണ്. കർത്താവ് അത് മാത്രം, ദൈവം കൈവിട്ടെന്ന് അതിൻ്റെ അർത്ഥം അല്ല. അത് തൻ്റെ മാനസിക വ്യഥയുടെ സമയത്ത് ഒരു സങ്കീർത്തനം ചൊല്ലുകയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നല്ല ശീലങ്ങൾ നമുക്കുണ്ടാവണം. അപ്പോൾ ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതിയത് അദ്ദേഹത്തിന് ഒരു ദിവസം വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, രാത്രി കാലത്തും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നതെന്ന് അവർ. അങ്ങനെ ദാവീദ് ഒരു ദിവസം 4-5 നേരം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ 7 നേരം പ്രാർത്ഥിക്കുന്നതായിട്ട് 119 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ദാവീദ്. ഞാൻ ദിവസത്തിൽ 7 പ്രാവശ്യം കർത്താവിനെ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോലെ 24 മണിക്കൂറേ ഉള്ളൂ ദാവീദിനും.
അതിനിടയ്ക്ക് അദ്ദേഹം രാജ്യകാര്യവും നടത്തും, കുടുംബകാര്യവും നടത്തും, സങ്കീർത്തനവും എഴുതും, ദൈവത്തെ പാടി സ്തുതിക്കും. ഇതിനെല്ലാം അദ്ദേഹത്തിന് സമയമുണ്ട്. അങ്ങനെ ദാവീദ് എഴുതിയ ഹൃദ്യമായ സങ്കീർത്തനങ്ങളാണ് നമുക്കിന്ന് ആശ്വാസം തരുന്നത്. നമ്മൾ പ്രയാസമുണ്ടാകുന്ന സമയത്ത് സങ്കീർത്തനം എടുത്ത് വായിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത് ഇപ്രകാരം ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നുള്ള വാക്യത്തിലൂടെ ശമൂവേൽ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുകയും ശൗലിനെയും ദാവീദിനെയും ഇസ്രായേലിൻ്റെ രാജാക്കന്മാരായിട്ട് അഭിഷേകം ചെയ്തതിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലായിക്കൊണ്ട് ജീവിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കും.